51 73 131 73 എന്ന് പറയുമ്പോൾ ആധികാരികമായ വിജയത്തിലേക്കാണ് കോൺഗ്രസ് ചുവടുവെക്കുന്നത്. ഇതിൽ നിന്ന് കാര്യമായി പിന്നോട്ട് പോകാൻ കഴിയും എന്ന് കരുതാനും കഴിയില്ല. കാരണം കർണാടകയിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം എല്ലാ സ്ട്രോങ് ഹോൾഡിലും എല്ലാ റീജിയൻ വൈസിലും ഒരു കോൺഗ്രസ് മേധാവി കോൺഗ്രസിന്റെ പടുകൂറ്റൻ മുന്നേറ്റമാണ്. നമ്മൾ അത് തന്നെ പറയുന്നത്. വീണ്ടും അമിത്ഷാ പറഞ്ഞ അതേ ഡയലോഗ്, അതാ കർണാടകയിലേക്ക് നോക്കൂ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ കർണാടകയിൽ എന്താണ്, കർണാടകയിൽ വിഭജന രാഷ്ട്രീയത്തിന്റെ സകല സാധ്യതകളും സകല ആയുധങ്ങളും പയറ്റിയ സംസ്ഥാനമാണ് കർണാടക. കേരളത്തെ അപരവൽക്കരിച്ച് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനുള്ള തിരിച്ചടിയാണിത്. ഹിജാബിന്റെ പേരിൽ തർക്കം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ തിരിച്ചടിയാണിത്. ആളുകൾക്കിടയിൽ വിഭജനമുണ്ടാക്കി സകല വ്യവസായ കച്ചവട സാധ്യതകളെ പോലും അപകടത്തിലാക്കിയതിന് കിട്ടിയ തിരിച്ചടിയാണിത്. 40% കമ്മീഷൻ കോൺട്രാക്ടർമാരോട് ചോദിച്ചതിന് അവർ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്ന് ഈ സർക്കാരിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞതിന് സംഭവിച്ച ഫലമാണ് ഇത്. സമ്പൂർണമായും ഭരണവിരുദ്ധ വികാരം എങ്ങനെ പ്രതിഫലിച്ചു എന്ന് വെച്ചാൽ, ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, കേവല വർഗീയത കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല എന്ന് കർണാടകയെ പോലെ ഒരു സംസ്ഥാനം ഇതാ അടിവരയിടുകയാണ്. നമ്മൾ സംസാരിക്കേണ്ടത് ഡെവലപ്മെന്റ് പ്രോജക്ടുകളെ കുറിച്ചല്ല, ലവ് ജിഹാദിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ നളീൻ കുമാർ കട്ടീൽ എന്ന ബി ജെ പിയുടെ കർണാടക അധ്യക്ഷന് ജനം മറുപടി കൊടുക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ടിപ്പു സുൽത്താനെ കുറിച്ചും നമ്മൾ ഹിജാബിനെ കുറിച്ചും നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ചും സംസാരിക്കാം, റോഡിനെയും പാലത്തെയും കുറിച്ച് പിന്നീടാവാം എന്ന് പറഞ്ഞ നളീൻ കുമാർ കട്ടീലിനുള്ള ജനങ്ങളുടെ ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കാണാം. കോൺഗ്രസിന്റെ ലീഡ് നില കുറയുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. 137 നിന്ന് 123 കോൺഗ്രസ് വീഴുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ മെജോറിറ്റി അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. താഴേക്ക് പോകുമോ എന്നറിയില്ല. കർണാടക നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇർഷാദ് പഠനയെ ആവശ്യമുണ്ട്. പി സി ആർ ഒന്ന് വേഗം ഇർഷാദ് പഠനയെ തരൂ. 120 137 നിന്ന് 120 കോൺഗ്രസ് താഴേക്ക് പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. ബി ജെ പി ആവട്ടെ 68 നിന്ന് 80 ഉയർന്നിട്ടുണ്ട്. ജെ ഡി എസ് 22 സീറ്റിലുമുണ്ട്. അപ്പം എന്തുമാത്രം റൗണ്ട് എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം ഇനി ഫലസൂചന പുറത്തു വരാനുണ്ട് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനകത്തൊരു അന്തിമമായ ഒരു ആധികാരിക സ്വഭാവമുള്ള 118 താഴ്ന്നിരിക്കുന്നു. 118 113 മാജിക് നമ്പർ. ആ മാജിക് നമ്പറിൽ നിന്ന് 5 മാത്രം മുമ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. 137 ഈ താഴേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇനി വീണ്ടും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? കാരണം അവസാന റൗണ്ട് ഇനി വോട്ടെണ്ണാനുണ്ട്. അവസാന റൗണ്ട് വോട്ടെണ്ണലിൽ കോൺഗ്രസ് ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ളത് മാത്രമാണ്. ആ അവസാന റൗണ്ടിൽ ഇനി കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ കഴിയുമോ? ഇഷാദ്, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നത് ഒരു മേധാവിത്വമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇനി പിന്നോട്ട് പോകാത്ത ഒരു ലീഡ് നിലയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇനി തിരിച്ചടി നേരിട്ടാൽ പോലും മാജിക് നമ്പറിൽ നിന്ന് താഴേക്ക് പോരാൻ കഴിയുമോ കോൺഗ്രസ് എന്ന ചോദ്യം മാത്രമാണ് ഇനിയുള്ളത്.